നിറയണമേ ആത്മാവേ, അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിൻ അഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിൻ അഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിൻ അഗ്നിയയക്കൂ. ആത്മാവം ദൈവമേ അഗ്നിയയക്കൂ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, ഹാലലുയ്യ. കർത്താവായ യേശുവിൻ്റെ തിരുവചനങ്ങൾ കേട്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ നമുക്ക് വലിയ ദാഹത്തോടെ വചനത്തിന് മുൻപിലായിരിക്കാം. ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി വലിയ ഒരു വിടുതൽ ഒരുക്കുന്നുണ്ട്. നമ്മുടെ മേലുള്ള എല്ലാ കെട്ടുകളും തിന്മയുടെ സ്വാധീനങ്ങളും പരിശുദ്ധാത്മാവ് തകർക്കാനായിട്ട് പോകുകയാണ്. ജർമ്മിയ 30:8 പറയുന്നു, നിന്റെ കഴുത്തിലെ നുകങ്ങൾ ഞാൻ തകർക്കും, നിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിക്കും. നമ്മുടെ കഴുത്തിൻ്റെ മേലുള്ള നുകങ്ങൾ, ഭാരങ്ങൾ, അത് പാപത്തിൻ്റെ ആകാം, ആസക്തികളുടെയാകാം, ശാപത്തിൻ്റെ ആകാം, തകർച്ചയുടെ ആകാം, നിരാശയുടെ ആകാം, പരാജയത്തിൻ്റെ ആകാം, ഏതൊക്കെ നുഖങ്ങളാൽ നീ ബന്ധിക്കപ്പെട്ടവനാണെങ്കിലും യേശുക്രിസ്തു ഇന്ന് നിന്നെ വിടുവിക്കാനായിട്ട് പോകുക. നിന്റെ കഴുത്തിലെ നുഖങ്ങൾ ഞാൻ തകർക്കും, കെട്ടുകൾ ഞാൻ പൊട്ടിക്കും. സകല കെട്ടുകളും കർത്താവ് പൊട്ടിക്കാനായിട്ട് പോകുക. സങ്കീർത്തനം 71:1 ഒന്നാമത്തെ വചനം, കർത്താവേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിക്കാൻ ഇടയാക്കരുതേ. കർത്താവേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, ഒരു നാളും ലജ്ജിക്കാൻ എന്നെ ഇടയാക്കരുതേ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കും ലജ്ജിക്കേണ്ടി വരത്തില്ല. ഒരുപക്ഷെ ജീവിതത്തിൽ തകർച്ചകൾ വന്നേക്കാം, സഹനങ്ങൾ വന്നേക്കാം, തീരാ നഷ്ടങ്ങൾ വന്നേക്കാം, എന്തും വന്നോട്ടോ, നിന്നെ ലജ്ജിക്കുവാൻ യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന, കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന നിനക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരത്തില്ല. റോമാലേഖനത്തിൽ 10:11 വചനം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരത്തില്ല. അവിടെ വ്യത്യാസമില്ല, ജാതിയും മതവും വ്യത്യാസമില്ല, വർണ്ണവും നിറവും തമ്മിൽ വ്യത്യാസമില്ല. യേശുവിൽ നീ വിശ്വസിച്ചു
എന്ന കാരണത്താൽ അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു എന്ന ഒറ്റ കാരണത്താൽ യേശു നിന്നെ അനുഗ്രഹിക്കാൻ പോകുക. സമൂഹത്തിൻ്റെ മുൻപിൽ, നിന്റെ ശത്രുവിൻ്റെ മുമ്പിൽ നീ ലജ്ജിക്കുവാൻ ഒരിക്കലും കർത്താവായ യേശു സമ്മതിക്കത്തില്ല. കർത്താവേ, ഞാൻ അങ്ങയിൽ എന്നും ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിക്കാൻ ഇടയാക്കരുത്. കർത്താവേ, എനിക്കുറപ്പുണ്ട്, ഉറപ്പുണ്ട് ഈശോയെ, ഞാൻ ലജ്ജിക്കുവാൻ നീ സമ്മതിക്കത്തില്ല. നമ്മുടെ വിശ്വാസം അതായിട്ട് മാറണം, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉറപ്പ് അതായിട്ട് മാറണം. എന്നെ ലജ്ജിക്കുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. നീ ആയിരിക്കുന്ന സ്ഥലത്ത്, ജോലിസ്ഥലത്ത്, നിന്റെ നാട്ടില്, നിന്റെ സമൂഹത്തില് നീ ലജ്ജിക്കുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഒരിക്കൽ ഒരു സഹോദരൻ പങ്കുവച്ച ഒരനുഭവമാണ്. പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോൾ, ധ്യാനമൊക്കെ കൂടി നല്ലൊരു വിശ്വാസത്തിലേക്ക് വന്നു. എല്ലാ ആഴ്ചയിലും പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് പോകും. പോകുമ്പോൾ ബൈബിൾ എടുക്കുവാൻ ഞാൻ മടി കാണിക്കാറില്ല. ബൈബിള് കൊണ്ടു നടക്കുന്നതിൽ എനിക്ക് അഭിമാനമുള്ള വ്യക്തിയാണ്. അങ്ങനെ നിരന്തരമായിട്ടൊക്കെ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പോയി തുടങ്ങിയപ്പോൾ പലർക്കും പുച്ഛമായിരുന്നു, പലരും വിമർശിക്കുമായിരുന്നു, ഒറ്റപ്പെടുത്തുമായിരുന്നു. ആ വ്യക്തി നാളുകൾക്ക് മുൻപ് എന്നോട് പങ്കുവച്ചതാണ് ഈ അനുഭവം. അങ്ങനെ മുടങ്ങാതെ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചു. ദൈവ ശുശ്രൂഷകളോട്, പ്രത്യേകിച്ച് വചനം കേൾക്കാൻ എനിക്ക് വലിയ ദാഹമായിരുന്നു. കാലങ്ങൾ കടന്നുപോയി, എൻ്റെ കുടുംബത്തെ എൻ്റെ ദൈവം അനുഗ്രഹിച്ചു. എനിക്ക് പെൺമക്കൾ മാത്രമേ ഉള്ളൂ, എൻ്റെ മക്കൾ പഠിച്ചു, അവരെല്ലാം ഇന്ന് വിദേശത്ത് ജോലിയുണ്ട്. മക്കളെല്ലാം നല്ല നിലയിൽ ദൈവം ഉയർത്തി എന്ന് ആ പിതാവ് പറയുക. അന്ന് വിശുദ്ധ ബൈബിളും കരങ്ങളിലെന്തി പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ അനേകർക്ക് പുച്ഛമായിരുന്നു. പക്ഷേ എൻ്റെ ദൈവം എന്നെ ലജ്ജിക്കാൻ സമ്മതിച്ചില്ല, സമൂഹത്തിന് മുൻപിൽ ലജ്ജിക്കുവാൻ കർത്താവ് അനുവദിച്ചില്ല. മക്കളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിച്ചു ഉയർത്തി. മക്കളെല്ലാം ഇന്ന് വിദേശത്ത് ജോലി ചെയ്യുന്നു, നല്ല ഭാവി. എല്ലാം എൻ്റെ ദൈവം സമർത്ഥമായിട്ട് എൻ്റെ ഭവനത്തിന് തന്നു, സ്വന്തമായിട്ട് നല്ലൊരു ഭവനം തന്നു. വേണ്ടതെല്ലാം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി തന്നു. ഒരിക്കലും ഞാൻ ലജ്ജിക്കുവാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല. ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവനാണോ? നിന്നെ ലജ്ജിക്കുവാൻ, നീ തകർന്നു പോകുവാൻ, നീ അധപ്പതിച്ചു പോകുവാൻ ഒരിക്കലും അവിടുന്ന് സമ്മതിക്കത്തില്ല. സങ്കീർത്തനം 71:2, അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ, എൻ്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. മനുഷ്യൻ്റെ നീതിയും ദൈവത്തിൻ്റെ നീതിയും രണ്ടും രണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഒരു ജനസമൂഹം മുഴുവൻ കല്ലുകളുമായിട്ട് പാപിനിയായ അവളെ എറിയുവാനിട്ട് നിൽക്കുകയാണ്. യേശു പാപിയുടെ പക്ഷം ചേർന്നുകൊണ്ട് ആ ജനക്കൂട്ടത്തോട് പറയുകയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. അവർ കല്ലുകൾ അവിടെ ഇട്ടിട്ട് മടങ്ങിപ്പോയി എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടെ ജനത്തിൻ്റെ നീതി എന്താണ്? ഇവൾ പാപം ചെയ്തു, ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം, ഇതായിരുന്നു ജനത്തിൻ്റെ നീതി. മനുഷ്യൻ്റെ നീതിയും മനുഷ്യൻ്റെ കാഴ്ചപ്പാടും ഒരു തരത്തിലാണ്. പക്ഷെ ദൈവത്തിൻ്റെ നീതി, ദൈവം കാണുന്നത് മനുഷ്യൻ കാണുന്നത് പോലെയല്ല. അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. ദൈവത്തിൻ്റെ നീതി ആ പാപിനിയുടെ നേർക്ക് വെളിപ്പെട്ടത് എപ്രകാരമാണ്? അവൾ ചെയ്ത തെറ്റിന് ശിക്ഷ ലഭിക്കാതെ അവളെ നിരുപാധികം വിട്ടയക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ കരുതലിൻ്റെ വെളിപ്പെടുത്തൽ യേശു ക്രിസ്തുവിലൂടെ കാണുകയാണ്. യേശു പറയുന്നു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, നീ ഇനി പാപം ചെയ്യരുത്. പൊയ്ക്കൊള്ളുവാൻ, സമാധാനത്തിൻ്റെ പൊയ്ക്കൊള്ളുവാൻ യേശു അവളോട് പറയുകയാണ്. ഇതാണ് ഒരു സംഭവത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നത്. മനുഷ്യൻ്റെ നീതി എന്തായിരുന്നു? ഇവളെ
കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളതായിരുന്നു മനുഷ്യൻ്റെ രീതി. അല്ല, മനുഷ്യൻ്റെ രീതിയും ദൈവത്തിൻ്റെ രീതിയും രണ്ടും രണ്ടാണ്. മനുഷ്യൻ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത്. നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആർക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കും? റോമ ലേഖനത്തില് 8-ാം അധ്യായത്തില് 31-ാമത്തെ വചനം, ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ദൈവം തെരഞ്ഞെടുത്തോടമേൽ ആര് കുറ്റം ആരോപിക്കും? ദൈവം തെരഞ്ഞെടുത്തവരെ ദൈവമാണ് നീതീകരിക്കുന്നത്. ആരൊക്കെ ഏതൊക്കെ വീക്ഷണ കോണുകളിലൂടെ ദൈവം തെരഞ്ഞെടുത്തവരെ വിമർശിച്ചാലും വിധി എഴുതിയാലും ആരൊക്കെ എന്തൊക്കെ ആക്ഷേപം ഉന്നയിച്ചാലും ദൈവമാണ് നീതീകരിക്കുന്നവൻ. ദൈവം ആരെ തെരഞ്ഞെടുത്തോ ആ വ്യക്തിയെ നിലനിർത്തുവാനുള്ള കഴിവും ശക്തിയും ദൈവത്തിനുണ്ട്. നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആര് കുറ്റപ്പെടുത്തുമെന്ന കർത്താവ് ചോദിക്കുന്നത്? ദൈവം തെരഞ്ഞെടുത്തവരെ ദൈവം നീതീകരിക്കും. ദൈവത്തിൻ്റെ നീതിയും മനുഷ്യൻ്റെ നീതിയും മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളും ദൈവത്തിൻ്റെ ചിന്തകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. യെശയ്യാ പ്രവാചകന പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, മനുഷ്യൻ്റെ ചിന്ത പോലെയല്ല ദൈവത്തിൻ്റെ ചിന്ത. ഭൂമി എത്ര മാത്രം ആകാശവുമായിട്ട് അകലമുണ്ടോ, അല്ലെ, ഭൂമിയിൽ നിന്ന് എത്ര ഉയരത്തിലാണോ ആകാശം, അതുപോലെയാണ് ദൈവത്തിൻ്റെ ചിന്തകൾ ഉന്നതമാണ്. ദൈവമേ, അങ്ങയുടെ നീതിയിൽ എന്നെ രക്ഷിക്കണമേ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നു. അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കണം, എന്നെ രക്ഷിക്കണം. മോചിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആരുടെയെങ്കിലും അടിമത്തത്തിലാണെങ്കിലാണ് മോചിപ്പിക്കുക എന്നതിൻ്റെ ആവശ്യകത വരുന്നത്. നീ ആരുടെ എങ്കിലും അടിമത്തത്തിലാണോ? ചിന്തിച്ചോളുക. ഒരുപക്ഷെ ചില ആശയങ്ങളുടെ അടിമത്തത്തിലായിരിക്കാം, ചിലപ്പോൾ ചില വ്യക്തികളുടെ സ്വാധീനത്തിൻ്റെ അടിമത്തത്തിലായിരിക്കാം. അതിൽ ഉപരിയായി ചില ആശയങ്ങൾ, ചില നിരീശ്വരവാദ ചിന്തകൾ, തിന്മയുടെ ചിന്തകളുടെയൊക്കെ അടിമത്തത്തിലായിരിക്കാം നീ. നിനക്ക് ഒരു മോചനം വളരെ ആവശ്യമാണ്. ഇനി നമ്മൾ മോചനം ലഭിക്കേണ്ട ഏറ്റവും വലിയ അടിമത്തം എന്ന് പറയുന്നത് പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കപ്പെടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യനെ പിശാച് തൻ്റെ ചങ്ങലകൾ കൊണ്ട് ബന്ധനത്തിൽ ആക്കുകയാണ്. പിശാചിൻ്റെ ബന്ധനത്തിലായിരിക്കുന്നവരെ മോചിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ലൂക്കാ 4:18 പറയുന്നു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, പുത്രന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. അവിടെ വ്യക്തമായിട്ട് പറയുന്നു ബന്ധിതർക്ക് മോചനം. സാത്താൻ്റെ ബന്ധനത്തിലായിരിക്കുന്ന അടിമത്തത്തിലായിരിക്കുന്നവരെ മോചിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. സാത്താൻ ദൈവമക്കളെ പല വിധത്തിലാ ബന്ധനത്തിലാക്കുന്നത്. ഒന്ന്, പാപത്തിൻ്റെ ആസക്തികൾ, ചില തെറ്റായ ചിന്തകൾ, ചില തെറ്റായ ആദർശങ്ങൾ. മറ്റൊന്ന്, സ്വന്തം കഴിവിനാശ്രയിക്കുക, ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം കഴിവിലും ബുദ്ധിയിലും തൻ്റെ ഇടത്തോടെ മുന്നോട്ട് പോവുക. ഇതൊക്കെ ശരിക്കും പിശാച് ഉള്ളിൽ കൊടുക്കുന്ന പ്രേരണകൾ തന്നെയാണ്. സ്വന്തം ചിന്തയിലും കഴിവിലും ധാർഷ്ട്യത്തിലും മുന്നോട്ട് നീങ്ങുന്നവരുടെ ജീവിതം അധപ്പതനത്തിലേക്ക് കടന്നുപോവുകയാണ്. അതുപോലെ തന്നെ അഹങ്കാരത്തിൻ്റെ ചിന്ത, ഇത് പിശാചിൻ്റെ ശക്തമായ ഒരു ബന്ധനമാണ്. അഹങ്കാരത്തിൻ്റെ, ആത്മാവിൻ്റെ അരൂപി ബാധിച്ചിരിക്കുന്ന വ്യക്തികൾ ധാരാളമായിട്ടുണ്ട്. കർത്താവേ, എന്നെ അങ്ങ് മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. സാത്താൻ്റെ ബന്ധനത്തിൽ നിന്ന് കർത്താവ് നിന്നെ മോചിപ്പിക്കാനായിട്ട് പോകുക. റോമ 16:20, സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ സാത്താൻ്റെ പിടിയിൽ നിന്ന് നിന്നെ മോചിപ്പിക്കും. സമാധാനത്തിൻ്റെ ദൈവം
ഉടൻ തന്നെ സാത്താന്റെ പിടിയിൽ നിന്ന് സാത്താന്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനെ നീ ദൈവസന്നിധിയിലെ കരമൊന്ന് എത്തിപ്പിടിച്ച് യേശുവേ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് സാത്താന്റെ അടിമത്വത്തിൽ നിന്ന് ആസക്തിയുടെ ബന്ധനങ്ങളിൽ നിന്ന് അഹങ്കാരത്തിൽ നിന്ന് നിരാശയിൽ നിന്ന് കുറ്റബോധത്തിൽ നിന്ന് പൈശാചിക പിടികളിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് ഒന്ന് വിളിച്ചപേക്ഷിക്കുവാൻ തയ്യാറുണ്ടോ? പിശാച് നിന്റെ പേരിട്ടിരിക്കുന്ന സകല കെട്ടുകളും അവിടുന്ന് ഇപ്പോൾ പൊട്ടിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ അശുദ്ധിയുടെ അരുവികൾ വിട്ടുമാറട്ടെ. അഹങ്കാരത്തിൻ്റെ ദുഷ്ടാരുവി വിട്ടുമാറട്ടെ. എതിർചിന്തകളുടെ ദുരാത്മാവ് വിട്ടുമാറട്ടെ. തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ. ബുദ്ധിയിലും സ്വന്തം കഴിവിലും ആശ്രയിക്കുന്ന ആ തൻ്റെയുടെ മനോഭാവത്തിൻ്റെ അശുദ്ധാരുവി വിട്ടുമാറട്ടെ. അഹങ്കാരത്തിൻ്റെ ഞാനെന്ന ഭാവത്തിൻ്റെ അരുവികൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്ന ദൈവത്തെ മാറ്റി നിർത്തി എന്ത് നേടാമെന്ന് ഹൃദയത്തിൽ ചിന്തിക്കുന്ന ചിന്തയ്ക്ക് പ്രേരണ കൊടുക്കുന്ന പിശാചെ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുക. ദൈവത്തിൻ്റെ ജനം യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രമാവട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ജനം മോചനം പ്രാപിക്കട്ടെ. ഒന്ന് യോഹന്നാൻ 2:13, ദുഷ്ടനെ നിങ്ങൾ ജയിച്ചിരിക്കുന്നു. ദുഷ്ടനെ നിങ്ങൾ ജയിച്ചിരിക്കുന്നു. ദൈവമക്കളെ പാപത്തിൻ്റെയും ആസക്തികളുടെയൊക്കെ ബന്ധനത്തിലാക്കുന്ന ദുഷ്ടൻ, ആ ദുഷ്ട പിശാചിനെ ബഹിഷ്കരിക്കുവാൻ ചവിട്ടി മെതിക്കുവാൻ കർത്താവ് അധികാരവും ശക്തിയും നിങ്ങളുടെ ഉള്ളിൽ അവൻ നിറച്ചിട്ടുണ്ട്. അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. എൻ്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ. യെശയ്യാ 36:15, നിശ്ചയമായും കർത്താവ് നമ്മെ രക്ഷിക്കും. നിശ്ചയമായിട്ടും കർത്താവ് നമ്മെ രക്ഷിക്കും. ഉറപ്പാണ്, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരെയും അവൻ ഇറങ്ങി വന്ന് രക്ഷിക്കും. നമ്മുടെ മേലുള്ള സകല തിന്മയുടെ ശക്തിയുടെ ചങ്ങലകളും പൊട്ടിച്ച് സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് അവൻ നമ്മളെ മോചിപ്പിക്കുകയാണ്. അങ്ങ് എനിക്ക് അഭയശിലയും രക്ഷാദുർഗവും ആയിരിക്കണമേ. കർത്താവ് എനിക്ക് അഭയമാണ്, കർത്താവിൻ്റെ രക്ഷാശിരിയാണ്, കർത്താവ് എൻ്റെ കോട്ടയാണ്, കർത്താവിൻ്റെ പാറയാണ്. കർത്താവ് എന്നെ മോചിപ്പിച്ചാൽ കർത്താവ് എനിക്ക് സംരക്ഷണം നൽകും. ദൈവദൂതന്മാരുടെ സംരക്ഷണം, ദൈവവചനത്തിൻ്റെ സംരക്ഷണം, യേശു തൻ്റെ രക്തം കൊണ്ട് പൊതിഞ്ഞ് നമ്മളെ സംരക്ഷിക്കും. എൻ്റെ ദൈവമേ, ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന്, നീതികെട്ട ക്രൂരൻ്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ. ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം. എൻ്റെ ദൈവമേ, ദുഷ്ടൻ്റെ പിടിയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ദുഷ്ടൻ്റെ പിടിയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഇതാ ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, അവന് എൻ്റെ മേൽ അധികാരമില്ലെന്ന് യേശു തുറന്നടിക്കുന്നുണ്ട്. യേശു സാത്താനോട് പറയുന്നുണ്ട്, 4:10, സാത്താനെ ദൂരെ പോവുക. യേശുവിനെ പരീക്ഷിക്കാൻ വന്ന സാത്താനെ പരാജയപ്പെടുത്തി യേശു. സാത്താനെ ദൂരെ പോകുക, വചനത്തിൻ്റെ ശക്തിയിൽ അവിടുന്ന് ബഹിഷ്കരിച്ചു. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ നമുക്ക് സാത്താൻ്റെ മേൽ വിജയമുണ്ട്. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ നമുക്ക് ശക്തിയുണ്ട്. അവൻ്റെ നാമത്തെ വിളിക്കുമ്പോൾ നമ്മുടെ മേൽ പിശാചിട്ടിരിക്കുന്ന ചങ്ങലകൾ, പിശാചിട്ടിരിക്കുന്ന ആധിപത്യങ്ങൾ, പൈശാചിക പിടകൾ വിട്ടൊഴിയുകയാണ്. നമുക്ക് ദൈവസന്നിധിയിലേക്ക് കരമൊന്നു എത്തിപ്പിടിക്കാം. എല്ലാവരും കർത്താവിനെ ശക്തമായിട്ട് ഒന്ന് സ്തുതിക്കട്ടെ. കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് സ്വരമുയർത്തി ഉച്ചസ്വരത്തിൽ സ്തുതിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാം മുഴങ്ങാലും അടങ്ങുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പൈശാചിക ദുഷ്ടാരൂപികളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടൊഴിയ. യേശുവിൻ്റെ നാമത്തിൽ തിന്മയുടെ ശക്തികൾ വിട്ടുമാറട്ടെ. പൈശാചിക ആധിപത്യങ്ങൾ വിട്ടുമാറട്ടെ. ദൈവജനത്തിന് മേൽ പിശാചിട്ട ചങ്ങലകൾ പൊട്ടട്ടെ. ജെറമിയ 40:4, നിന്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ ഞാൻ പൊട്ടിക്കും, നിന്റെ കൈകളിൽ നിന്ന് ചങ്ങലകളെ ഞാൻ അഴിച്ചുവിടുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവജനത്തിൻ്റെ മേൽ
സാത്താൻ ഇട്ടിരിക്കുന്ന കെട്ടുകൾ പോട്ടെ, മനസ്സിൻ്റെ മേലുള്ള കെട്ടുകൾ അയ്യട്ടെ, ചിന്താമണ്ഡലം സ്വതന്ത്രമാവട്ടെ, എതിർചിന്തകൾ വിട്ടുമാറട്ടെ, അശുദ്ധിയുടെ ആത്മാവ് വിട്ടുമാറട്ടെ, ആസക്തിയെ വിട്ടുമാറട്ടെ, നിരാശ വിട്ടുമാറട്ടെ, ആത്മഹത്യ ചിന്ത വിട്ടുമാറട്ടെ, പരാജയ ചിന്തകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ദൈവാത്മാവിൻ്റെ ശക്തി നിറയട്ടെ, കർത്താവിൻ്റെ പരിശുദ്ധ ചോരയൊഴുകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടൻ്റെ പിടിയിൽ നിന്ന് ദൈവജനത്തെ സ്വതന്ത്രമാക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ സാത്താൻ്റെ പിടിയിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചു കഴിഞ്ഞിരിക്കുക. നീ സാത്താൻ്റെ ബന്ധനത്തിലല്ല, നീ യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്, പെട്ടവളാണ്. ഒരു തിന്മയുടെ ശക്തിക്കും നിന്നെ തൊടാൻ സാധ്യമല്ല. യേശു തൻ്റെ രക്തം കൊണ്ട് നിന്നെ മുദ്രയിട്ട് കഴിഞ്ഞിരിക്കുക. ഒരു തിന്മയുടെ ശക്തിയും നിന്നെ തൊടത്തില്ല. നീ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഞാൻ ഇടുക്കി കരിമ്പനിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ പെങ്ങടെ മോളാണ്. ഇവിടെ ഒരു വർഷം മുമ്പ് മുറ്റത്തൊന്ന് തെറ്റ് വീണായിരുന്നു. തെറ്റ് വീണ് ഇപ്പം കൈയുടെ അസ്ഥി പൊട്ടി, പ്ലാസ്റ്റർ ഇട്ടു. പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞപ്പം കൈ പ്ലാസ്റ്റർ വെട്ടി കഴിഞ്ഞപ്പം കൈ വളഞ്ഞിരുന്നു, കൈ നിവർക്കത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് 3 മാസത്തിൻ്റെ ആയുർവേദത്തിൽ കൊണ്ട് ചികിത്സിച്ചു. അത് കഴിഞ്ഞപ്പം കൈയുടെ 2 വിരലിൻ്റെ സ്വാധീനമില്ലായിരുന്നു. അത് കഴിഞ്ഞ് കോലഞ്ചേരി മെഡിക്കൽ മെഷീൻ കൊണ്ടൊക്കെ കൊടുത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു കൈയുടെ ഓപ്പറേഷൻ ചെയ്യണം, തുറന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ പറ്റിയല്ല, പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ട് കാണിച്ചു. അവിടെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞു ഞരമ്പ് മുറിഞ്ഞു പോയതാണ്, ഇവിടെ പറ്റിയല്ല, വെല്ലൂരോ ബാംഗ്ലൂരോ കൊണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ വളരെ വിഷമിച്ച് ഞാനിവിടെ ചിറ്റടിപ്പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്നതാണ്. ബ്രദറിനെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, ഓഫീസിലേക്ക് വിളിച്ച് അവരെല്ലാം പ്രാർത്ഥിച്ചു. കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് എന്നുള്ളത് പറഞ്ഞു. ഞങ്ങൾ ഓപ്പറേഷൻ ഇവിടെ കാലെല്ലാം വെയിനെടുത്ത് ഇവിടുന്ന് മസിലെടുത്ത് കൈയെ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ തീരെ കയറ്റി. കൈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പം കൈയുടെ ഞരമ്പൊന്നും മടങ്ങിയത് മാത്രമേ ഉള്ളൂ, മുറിഞ്ഞു പോയിട്ടില്ലായിരുന്നു. 4 ഇഞ്ച് മുറിഞ്ഞു പോയിരുന്ന സ്കാനിങ് കണ്ടതായിരുന്നത്. ഏത് കൈയായിരുന്നു മോളെ? ഏത് കയ്യാ? കൈയുടെ എവിടെയായിരുന്നു? ഒന്ന് മുട്ടൊന്ന് കാണിക്കാം, കൈ കണ്ട് നിങ്ങൾക്ക് കാണാം. സ്കാനിങ്ങിൽ 4 ഇഞ്ച് ഞരമ്പ് മുറിഞ്ഞു പോയി എന്നായിരുന്നു സ്കാനിങ് റിപ്പോർട്ട്. പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞ് പിന്നീട് ഓപ്പറേഷന് കയറ്റുമ്പോൾ ഞരമ്പ് മുറിഞ്ഞു പോയിട്ടില്ല, ഞരമ്പ് മടങ്ങിയിരിക്കുന്നല്ലേ. ഞരമ്പ് മടങ്ങിയിട്ടേ ഉള്ളൂ, മുറിഞ്ഞിട്ടില്ല. അത്ഭുതമായൊരു സൗഖ്യം ഈ കുഞ്ഞിൻ്റെ കൈക്ക് കർത്താവ് നൽകി. അതായത് കാല് മസിലും മരപ്പിച്ച് മസിലെടുത്ത് കയ്യിലിവിടെ പിടിപ്പിക്കാനായിട്ട് അതും വേണ്ടി വന്നില്ല. അത്ഭുതമായൊരു ഒരു സൗഖ്യമാണ് ഈ കൈക്ക് കർത്താവ് നൽകിയത്. യേശുവിന് നന്ദി. കരം അടിച്ച് നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്താം. അഭിഷേകം ചെയ്യണമേ.